ശ്രീ കുടുംബ ട്രസ്റ്റിന്റെ തണലിൽ ആയിരം കുടുംബങ്ങൾക്ക് കിടപ്പാടം ഒരുങ്ങും. പ്രമുഖ വ്യവസായി പി എൻ സി മേനോൻ സ്ഥാപിച്ച കിഴക്കഞ്ചേരി മൂലങ്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീ കുറുമ്പ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ശോഭ കമ്മ്യൂണിറ്റി ഹോം പ്രോജക്ടിന്റെ ഭാഗമായാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആയിരം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത്. വരുന്ന നാലു വർഷത്തിനുള്ളിൽ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച 10 വീടുകളുടെ താക്കോൽദാനവും കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന 100 വീടുകളുടെ തറക്കല്ലിടലും നടന്നു. ശനിയാഴ്ച രാവിലെ പഞ്ചായത്തിലെ 22 വാർഡുകളിലും ജനപ്രതിനിധികളും മറ്റ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ 100 പേർ ചേർന്ന് ഒരേ സമയം തറക്കല്ലിട്ടു. തുടർന്ന് മൂലങ്കോട് ശ്രീകുറുമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. വിധവകളായ സ്ത്രീകൾക്ക് നൽകുന്ന പ്രതിമാസ പെൻഷന്റെ ഉദ്ഘാടനം LDF കൺവീനർ EP ജയരാജൻ നിർവഹിച്ചു. രമേശ് ചെന്നിത്തല MLA, രമ്യ ഹരിദാസ് MP, MLA മാരായ പി ബാലചന്ദ്രൻ, KD പ്രസേനൻ, PP സുമോദ്, കിഴക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ, മുൻമന്ത്രിമാരായ KE ഇസ്മയിൽ, VC കബീർ, ശോഭ ഗ്രൂപ്പ് ചെയർമാൻ PNC മേനോൻ, ഭാര്യ ശോഭ മേനോൻ, മകൻ രവി മേനോൻ, ശ്രീ കുറുമ്പ ട്രസ്റ്റ് ട്രസ്റ്റി കനകസതീ നായർ, മാനേജർ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. ശോഭ അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശനവും ശോഭ അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 100 വനിതകൾക്കാണ് 15 ലക്ഷം രൂപ ചെലവിൽ വീട് നിർമ്മിച്ചു നൽകുന്നത്. 6 മാസത്തിനുള്ളിൽ തന്നെ മുഴുവൻ വീടുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കും. ഇതിനുശേഷം രണ്ടാം ഘട്ടത്തിന് തുടക്കം കുറിക്കും. ഈ ഗ്രാമത്തിൽ ജനിച്ച് ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരു ബ്രാൻഡ് നെയിമാണ് ശോഭ എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം. നമ്മുടെ പ്രകടനത്തിൽ ചെല്ലുമ്പോൾ ശോഭ എന്ന് എഴുതി കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷമാണ്. മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മളുടെ നാട്ടിൽ നിന്ന് ഒരു വ്യക്തി ഇപ്പൊ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നപ്പം ഗുരുദാറിൽ വലിയ തോതിലുള്ള ശോഭയുടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഡൽഹിയിലുള്ള എന്റെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു, അറിയൂ ഇത് ആരുടെയാണെന്ന്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടുകാരനെയാണ്, മലയാളിയായ PNC മേനോനാണ് ഈ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും അഭിമാനമുള്ള കാര്യമാണ്. നൗ ഇറ്റ് ഈസ് ആൻ ഇന്റർനാഷണൽ ബ്രാൻഡ്, അന്തർദേശീയ തലത്തിലുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആർക്കും സ്വീകാര്യമായ നിലയിൽ താമസം ഒരുക്കുന്ന ഏറ്റവും നല്ല ബ്രാൻഡായിട്ട് ശോഭ മാറിക്കഴിഞ്ഞിരിക്കുക. അതിന്റെ പിന്നിലുള്ള രഹസ്യമെന്ന് പറയുന്നത് സത്യസന്ധതയും ഗുണനിലവാരവും ആത്മാർത്ഥതയുമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ക്വാളിറ്റി ഓഫ് ലീഡർഷിപ്പ്. അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുന്ന ശ്രീ കുട്ടി ഉൾപ്പെടെ ഉള്ള ഒരു വലിയ ശൃംഖലയാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ രഹസ്യമെന്ന് എപ്പോഴും എന്നോട് പറയാറുണ്ട്. ആ തന്റെ വലിയ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോഴും ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ വേരുകൾ മറക്കാത്ത വ്യക്തിയാണ് അദ്ദേഹം. താൻ ജനിച്ചു വളർന്ന നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങൾക്ക് തന്റെ വളർച്ചയിൽ തന്റെ പുരോഗതിയിൽ അവർക്കും കൂടി ഒരു പങ്കാളിത്തം ഉണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മുടെ കെ ഇസ്മയിലും VC കബീറും എപ്പോ കണ്ടാലും ഇതിനെപ്പറ്റി പറയാറുണ്ട്.